നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചത് ചടയമംഗലം മാർത്തോമാ കോളേജ് അധികൃതരെന്ന സൂചന. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഏജൻസി മുഖാന്തരം പുറത്തുനിന്ന് വന്നവരല്ല അടിവസ്ത്രം അഴിക്കാൻ നിർദ്ദേശിച്ചതെന്നും പ്രാഥമിക കണ്ടെത്തൽ. ശരണ്യ, നിർണായകമായ വിവരങ്ങളാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഗോപി, ഏറ്റവും സുപ്രധാനമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഏജൻസി മുഖാന്തരം പുറത്തുനിന്ന് വന്ന ആളുകളല്ല ഈ കുട്ടികളോട് ഇത്രയും മോശമായ രീതിയിൽ ഇടപെട്ടത് എന്നുള്ള വിവരമാണ്, സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മാർത്തോമാ കോളേജിൽ നിന്നുള്ള ജീവനക്കാരിൽ ഒരാളാണ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും അത്തരം സൂചനകൾ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വരും മണിക്കൂറുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഏകദേശം ഒരു മണിക്കൂറിനകം അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുളത്തുപുഴയിലും ഒപ്പം തന്നെ ശൂർനാടുമുള്ള രണ്ട് കുട്ടികളെയും ഈ ചിത്രങ്ങൾ, ഇവരുടെ ചിത്രങ്ങൾ ഇന്നലെ രാത്രി തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് മൊഴിയെടുത്ത് പോയതിനു ശേഷം ഇന്നലെ ഏകദേശം അർദ്ധരാത്രി വരെ ഈ കുട്ടികളുമായി പോലീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അന്വേഷണ സംഘം എത്തി കുട്ടികളെ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങളടക്കം കാണിക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് പോലീസിൻ്റെ ചടയമംഗലത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തുകയും ഒപ്പം തന്നെ അവർ പുതിയ, അതായത് ഒരു ചിത്രം കൂടി കോളേജിൽ നിന്ന് ലഭിച്ച ഒരു ചിത്രം കൂടി കുട്ടികളെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കുട്ടികൾ അവർ തന്നെയാണ് എന്ന് രണ്ട് കുട്ടികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി കോളേജ് അധികൃതരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഒരുപക്ഷെ കോളേജിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതിലേക്ക്, ആ നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അതാണ്. ആ കോളേജിൽ നിന്നാണ് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതിഷേധങ്ങൾ അടക്കം ആ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കാനും ശക്തിപ്പെടാനുമുള്ള ഒരു പ്രധാന കാരണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പുറത്തു നിന്ന് വന്ന ആളുകളിലേക്ക് അല്ല സംശയം പോകുന്നത്, മറിച്ച് കോളേജിലെ ജീവനക്കാരിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുറച്ചു നേരത്തെ മുമ്പ് തന്നെ കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ, അദ്ദേഹമാണ് ഇതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വം നൽകുന്നത്, അദ്ദേഹത്തെ നേതൃത്വത്തിലുള്ള സംഘം ഉൾപ്പെടെ ചടയമംഗലം സി അടക്കമുള്ള ആളുകൾ കോളേജിലെത്തുകയും അവിടെ നിന്ന് ആ പരീക്ഷയ്ക്ക് ഹാജരായ ജീവനക്കാരുടെ രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ചിത്രങ്ങൾ വീണ്ടും കുട്ടികളുമായി കുട്ടികളെത്തിച്ച് അന്വേഷണ സംഘം പോലീസിൽ നിന്ന് നേരിട്ടെത്തി അവരുടെ വീടുകളിലെത്തി വെരിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ തന്നെയാണ് എന്നുള്ള സൂചന അന്തിമ സൂചനയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏജൻസി നിയോഗിച്ച ആളുകളല്ല ഇത്തരം സംഭവങ്ങൾക്ക് കാരണക്കാരെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കോളേജുകളിലെ ജീവനക്കാരാണ് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് പറയും എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങളും. കാരണം തീർച്ചയായും ശരണ്യ, ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാവട്ടെ സംസാരിച്ച പല പ്രമുഖരാവട്ടെ കോളേജിനെതിരെ റോളില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കോളേജിന് റോൾ ഉണ്ടായേക്കാം എന്ന് ഇന്ന് രാവിലെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസ് സോഴ്സസ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശരണ്യ തന്നെയാണ്. അതിൻ്റെ ഏകദേശം സ്ഥിരീകരണമാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും. കാരണം പല ചോദ്യങ്ങളും വരുന്നുണ്ട്. നീറ്റ് പരീക്ഷ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്, ഇവിടെ മാത്രം എങ്ങനെ ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായി എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ കോളേജിലെ ചിലരുടെ തന്നെ ഇടപെടൽ എന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ശരണ്യ, ഇപ്പോൾ ശരണ്യയ്ക്ക് ആദ്യം ശരണ്യ വാർത്ത പുറപ്പെടുമ്പോൾ ആദ്യം ഇൻ്റർവ്യൂ എന്ന കുട്ടിയുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട് മാഷുമാർ ഇടയ്ക്ക് ഹാളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നോക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കോളേജിലുള്ള ആൾക്കാർ തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നു എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ് അല്ലേ? ഗോപി, ഇതിനകത്ത് നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ വിഷയം സംഭവിച്ചതെങ്കിൽ അവിടെയുള്ള അധ്യാപകർക്കോ ജീവനക്കാർക്കോ ഈ വിഷയം അറിയില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ 100 കണക്കിന് വിദ്യാർത്ഥിനികളാണ് ഈ വിഷയം അഭിമുഖീകരിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുമായി കുട്ടികൾ കയറിപ്പോയത്. അത് അവിടെയുള്ള ജീവനക്കാരും അധ്യാപകരും അറിഞ്ഞില്ല. മാത്രമല്ല അവിടെ കോളേജിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ കോളേജ് ആയിരിക്കില്ല എന്നുള്ള പ്രാഥമികമായ വിലയിരുത്തലാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം കോളേജ് അധികൃതരിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത്. കാരണം ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പുറത്തുനിന്ന് വന്ന ആളുകളെ വീഡിയോ കോൾ ഉൾപ്പെടെ വിളിച്ച് ഈ സി വന്ന ഏജൻസിയുടെ ആളുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ. പക്ഷേ അവരത് തിരിച്ചറിഞ്ഞിട്ടില്ല, ആ കുട്ടി അവരല്ല എന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരല്ലെങ്കിൽ പിന്നെ കോളേജിനകത്തുള്ള ജീവനക്കാരാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ രാത്രി മുതൽ പറയുന്നത് ഇത് അന്വേഷണ സംഘം നീങ്ങുന്നത് കോളേജ് അധികൃതർ. ക്ലാരിറ്റിയും കൂടി, ഇപ്പോൾ ഇത്രയും കാലം ഇത്രയും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് കോളേജ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്, അതിൻ്റെ സുരക്ഷാ ചുമതല ഈ ഏജൻസിക്കാണ് എന്നാണ്. പക്ഷേ നിലവിൽ ഈ കോളേജിൽ അധികൃതരാണ് ഇപ്പോൾ ഇതിൽ ഇടപെട്ടതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം? കുറച്ച് കോളേജിലെ അധ്യാപകരും കുറച്ച് സുരക്ഷാ ഏജൻസി, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണോ ഈ കുട്ടികളെ കയറ്റി വിടുന്നതും കൊണ്ടുവരുന്നതൊക്കെ? ഇത്രയധികം സ്ട്രിക്ട്നെസ് കാണിച്ച ഒരു പരീക്ഷയിൽ
ഈ കാര്യങ്ങളൊക്കെ ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ പലരും വരുന്നു ഏജൻസി വരുന്നു ഇപ്പോ ഇന്നലെ തന്നെ നിയമപരമായി പറയുകയാണെങ്കിൽ റിക്രൂട്ടിംഗ് ഈ പറഞ്ഞ ഏജൻസി അതായത് സേഫ്റ്റി ടെസ്റ്റിംഗിനായി വരുന്നത് നീറ്റ് നിയോഗിക്കുന്ന ഏജൻസിയാണ് ആ ഏജൻസിയിലെ ആളുകളാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെയാണ് ഇവരുടെ വലിയ മാനദണ്ഡങ്ങൾ ഈ കുട്ടികളുടെ വസ്ത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബട്ടൺ അത് അടിവസ്ത്രങ്ങളിൽ ഒരു ബട്ടൺ ഈ പറഞ്ഞതുപോലെ അത് മെറ്റൽ ആണെങ്കിൽ ഈ കർശനമായി ഇത് അഴിപ്പിച്ച് വിടാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകൾ ഈ കുത്തഴിഞ്ഞ സംവിധാനത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം വരുന്നുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ പറയുന്ന ചട്ടങ്ങൾ പ്രകാരമാണെങ്കിൽ നീറ്റിന്റെ അധികൃതർ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞു കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള പറയുന്നു മറ്റു ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോളേജ് അധികൃതർക്ക് ഇതിനകത്ത് ഈ കുട്ടികളുടെ വസ്ത്രം അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ അവർക്ക് ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകൾ നമുക്കത് കൃത്യമായി നമുക്ക് അതാര് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം നൽകാൻ കഴിയും എന്തായാലും ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ ആകെ ഞെട്ടിച്ച നാണം കെട്ട സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഗോപി ശരണ്യയാണ് വിവരങ്ങൾ നൽകിയത്.